ഹലോ ഓൾ, വെൽക്കം ടു XandY Learning. നമുക്കറിയാം, ഹൈസ്കൂൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു എക്സാമായിരുന്നു നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ NTSE. റീസെൻ്റ്ലി ഒരു വാർത്ത വന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. താൽക്കാലികമായിട്ട് ആ എക്സാം നിർത്തിവെച്ചിരിക്കുകയാണ്, ഭാവിയിൽ അത് സ്ട്രക്ചറൊക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു NTSE പോയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കോമ്പറ്റേറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ NTSE അല്ലെങ്കിൽ മറ്റ് പല എക്സാമുകളും അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു എക്സാമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, NSTSE. NTSEയിലെ ഒരു S എന്ന് പറയുന്ന ലെറ്ററും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NSTSE കിട്ടും. ഇത് നാഷണൽ ലെവൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ല, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, യൂണിഫൈഡ് കൗൺസിൽ ഫൗണ്ടേഷൻ ഫോർ സക്സസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. NSTSE എല്ലാ വർഷവും വിവിധ ക്ലാസ്സുകളിൽ പല സ്റ്റേറ്റുകളിൽ ഈ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ തന്നെയാണ്. ഓക്കെ, സ്കൂളുകളിൽ വന്നുകൊണ്ട് ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾ NTSE എഴുതാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താണ് ഈ എക്സാമിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ എലിജിബിലിറ്റി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. NTSE 10th മാത്രമായിരുന്നു, ഇത് എല്ലാ സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ്. ഓക്കെ, സോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുക്കുന്ന പഠിക്കുന്നവർക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഒരുപോലെ അറ്റംപ്റ്റ് ചെയ്യാവുന്ന എക്സാമാണ്. ആദ്യത്തെ കാര്യം അത് നിങ്ങൾ നോട്ട് ചെയ്യണം. രണ്ടാമത്തത് എക്സാമിൻ്റെ ഷെഡ്യൂൾ. എക്സാം ഷെഡ്യൂൾ December 18, ഈ വർഷം December 18 ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. ഒന്ന്, ഇവർ തന്നെ സ്കൂളുകളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് സ്കൂളുകളിൽ ആവശ്യത്തിന് കുട്ടികളുണ്ടെങ്കിൽ അവിടെ ഒരു സെൻറ്റർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവിടെ ഓഫ്ലൈനായിട്ട് എക്സാം നടത്തും. അതുകൂടാതെ ഓൺലൈനായിട്ട് ഇൻഡിവിജ്വലി ഓരോ കുട്ടികൾക്കും സ്വന്തം ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ നിന്നുകൊണ്ട് December 18 ഈ എക്സാം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്നിട്ട് ഓൺലൈൻ എക്സാം എഴുതാമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ആലോചിക്കാം, എന്തെങ്കിലും കോപ്പി അടിക്കാമല്ലോ എന്നൊക്കെ, അല്ലേ? അത്ര എളുപ്പമൊന്നായിരിക്കില്ല. വളരെ ടൈം ലിമിറ്റഡ് ആയിട്ട്, ടൈം ബൗണ്ട് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. മാത്രമല്ല അവരുടെ എക്സാം പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ആൻസർ കണ്ടെത്തുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സാം പ്ലാറ്റ്ഫോം ആയിരിക്കും ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഷെഡ്യൂൾ ആൻഡ് പ്രൊസീജിയർ വിൽ ബി ഇൻഫോം ടു ദ കാൻഡിഡേറ്റ്സ് 15 days ബിഫോർ ദി എക്സാം. അതുപോലെ 45 ദിവസം എക്സാം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞാൽ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലി എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഡേറ്റ് ഓർത്ത് വെക്കുക, December 12. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി നവംബർ അതുപോലെ തന്നെ ഡിസംബർ വളരെ കുറച്ച്, ഒരു ഓൾമോസ്റ്റ് 2 മാസമാണ് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി ബാക്കിയുള്ളത്. ഫീ സ്ട്രക്ചർ, എക്സാമിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ₹354 ആണ് ഇൻക്ലൂഡിങ് ടാക്സ്. ഓക്കെ, അതിൽ എക്സാമിനേഷൻ ഫീയും അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. 2 previous year ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇ ബുക്കായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സക്സസ് സീരീസ് എന്ന് പറയുന്നൊരു ഇ ബുക്കും അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസ് ചാർജുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എക്സാമിനേഷൻ ഫീ ആണ് ₹354. ഓക്കെ, എക്സാം പാറ്റേൺ വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും, നോ റോങ് ആൻസേഴ്സിന് നോ നെഗറ്റീവ് മാർക്കിംഗ്. അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലാസ് 1, 2, 40 questions ആണ് ക്ലാസ് 1 ഉണ്ടാവുക, 50 questions ആണ് ക്ലാസ് 2 ഉണ്ടാവുക. അതുപോലെ 3 മുതൽ 12 വരെ 60 questions എക്സാമിനേഷൻ ആയിരിക്കും. എല്ലാവർക്കും 1 hour ആണ് സമയം. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമാണ്. 60 questions വെറും 1 മണിക്കൂർ മാത്രമാണ് സമയമുള്ളത്. ഓക്കെ, ഡിവിഷൻ ഓഫ് മാർക്സ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലാസ് 1 കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിലും ജനറൽ സയൻസിലും 15 and 25 എന്നുള്ളതാണ് വെയിറ്റേജ്. സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഗ്രേഡിലേക്ക് വരികയാണെങ്കിൽ അത് 20+30 എന്നുള്ളതാണ്. ആൻഡ് 3rd to 5th ക്ലാസ്സുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 25, 30 പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, അത് നമ്മുടെ മെൻ്റൽ എബിലിറ്റി പോലെ ഒരു സെക്ഷൻ തന്നെയാണ്, അതിൽ 5 marks ഉണ്ടായിരിക്കും. ഇതാണ് 3rd to 5th ഡിവിഷൻ. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ, 6th മുതൽ 10th വരെയുള്ള കുട്ടികളുടെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാത്സിൽ നിന്ന് 25 questions ഉണ്ടാകും, ഫിസിക്സ് 10, കെമിസ്ട്രി 10, ബയോളജി 10, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് 5 questions. ഇനി നമ്മൾ +1 അതിലേക്ക് പോകുകയാണെങ്കിൽ PCM മുതൽ +2, അതായത് +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സിമിലർ പാറ്റേൺ തന്നെയാണ് കാണാൻ പറ്റുക. അതിൽ ബയോളജി ഉണ്ടാവില്ല, പകരം ഫിസിക്സും കെമിസ്ട്രിയും 15 each questions ഉണ്ടായിരിക്കും. നേരെ അതർ സ്ട്രീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്സ് ഉണ്ടായിരിക്കില്ല, പകരം ബയോളജിയിൽ 25 questions ഫിസിക്സ് കെമിസ്ട്രിയിൽ 15 each ഉണ്ടാവുക. ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആണ് ഓരോ ക്ലാസ്സുകൾക്കും, അത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും.
നെക്സ്റ്റ് സിലബസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ പഠിക്കുന്ന സി ബി എസ് ഇ അല്ലെങ്കിൽ ഐ സി എസ് സി അല്ലെങ്കിൽ ഐ എസ് സി ഐ സി ഐ എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഈ ഒരു എക്സാമിന് വരിക. ഓക്കെ, അപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും പോലെ തന്നെ സി ബി എസ് ഇ സിലബസ് അല്ലെങ്കിൽ ഐ സി എസ് ഇ സിലബസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്ന് വെച്ച് ബാക്കി സിലബസിലുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റില്ല എന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസ് മാത്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം തന്നെയാണ്. ഓക്കെ, അവാർഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ എഴുതുന്ന എല്ലാ കുട്ടികളിൽ നിന്നും ഒരു നാഷണൽ ടോപ്പറെയാണ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ട്. അത് 200,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. ഹയ്യസ്റ്റ് പെർസെൻറ്റേജും അതുപോലെ എമംഗ് ഓൾ ദി ക്ലാസ്സസ് എല്ലാ ക്ലാസ്സുകളിൽ നിന്നുമുള്ള ടോപ്പർ ഹയ്യസ്റ്റ് പെർസെൻറ്റേജ് കിട്ടുന്ന ആൾക്കാണ് ഈ 200,000 രൂപയുടെ ക്യാഷ് പ്രൈസ്. ഇനി ഇൻഡിവിജ്വൽ ക്ലാസ്സുകളിൽ എന്തുണ്ട്? ടോപ്പ് റാങ്കേഴ്സ് ആൻഡ് നെക്സ്റ്റ് 2 റാങ്കേഴ്സ് ഇൻ ഈച്ച് ക്ലാസ് ആർ അവാർഡഡ് എ ലാപ്ടോപ്പ് ആൻഡ് എ ടാബ്ലറ്റ് റെസ്പെക്റ്റീവ്ലി. ബാക്കി ഓരോ ക്ലാസ്സിലും ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും പ്രൈസായിട്ട് കിട്ടും. ആൻഡ് 4 മുതൽ 10 വരെ അതുപോലെ 11 മുതൽ 25 വരെ എല്ലാ ക്ലാസ്സിലെയും ഓരോരോ ക്ലാസ്സിലെയും ഈച്ച് ക്ലാസ്സിലെയും എന്താണ് ക്യാഷ് പ്രൈസാണ് 2,000 and 1,000 റെസ്പെക്റ്റീവ്ലി. അതുപോലെ 26 മുതൽ 100 വരെ റാങ്കിലെത്തുന്ന ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? BMS ടാലൻറ്റ് ആൻഡ് ഒളിമ്പിയാഡ് എക്സാമിൻ റിസോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബുക്ക് ആണ് പ്രൈസായിട്ട് കിട്ടുക. ഫൈനലി 1 മുതൽ 100 വരെ റാങ്കിൽ വരുന്ന ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര ക്ലാസ്സുണ്ട് എൽ കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th വരെ എത്ര ക്ലാസ്സുകളുണ്ട്? ടോട്ടൽ 12 ക്ലാസ്സുകളിലുള്ള ഓരോ 1 to 100 കുട്ടികൾക്കും ഈ പറയുന്ന ഒളിമ്പിയാഡ് കോച്ച് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ 1,200 രൂപയുടെ അത് ഫ്രീ ആയിരിക്കും. ഒരു മെഡൽ കിട്ടും, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എന്തുണ്ട്? പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഓരോ സ്റ്റേറ്റ് ടോപ്പേഴ്സിനും ടോപ്പ് 3 ഫ്രം ഈച്ച് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്റ്റേറ്റിലും മിനിമം 10,000 കുട്ടികളുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റ് ടോപ്പേഴ്സിനും അവാർഡഡ് വിത്ത് എ സ്പെഷ്യൽ അവാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ അവാർഡാണ്. കോൺസലേഷൻ പ്രൈസ് ആയിട്ട് ടോപ്പ് റാങ്കേഴ്സ് ഇൻ ഈച്ച് ക്ലാസ് ഫ്രം സെലക്ടഡ് സിറ്റീസ്, ഇവർ കുറച്ച് സിറ്റീസിൻ്റെ പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സിറ്റീസിലെ ടോപ്പേഴ്സിന് അഗെയിൻ എന്തുണ്ട്? സബ്സ്ക്രിപ്ഷൻ, അങ്ങനത്തെ കുറേ പ്രൈസുകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ഓഫ് ക്യാഷ് പ്രൈസുകളും അതേപോലെ തന്നെ മറ്റ് അവാർഡുകളൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാം നമുക്ക് തീർച്ചയായിട്ടും എഴുതി നോക്കാം. അപ്പോൾ ഇതിലെ എക്സാം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ ഇതാ ഈ കണ്ടതുപോലെ തന്നെ ഏതാണ്? മാത്സും സയൻസും ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ MAT തന്നെയാണ്. സോ നമ്മുടെ NTSEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഡോണ്ട് വറി, അതിലെ സോഷ്യൽ സയൻസ് ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന എക്സാം തന്നെയാണ് നാഷണൽ ലെവൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ മാസത്തിൽ തന്നെ 6th ഡിസംബർ 6th ഓൺലൈൻ എക്സാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 18 ഇതിൻ്റെ എക്സാം വരുന്നത്. സോ ബാക്കി എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എക്സാം അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, വായിക്കാൻ പറ്റുന്ന ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ എവിടെ കൊടുത്തിട്ടുണ്ടാകും? നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. സോ NTSE മിസ്സായി പോയ ആളുകൾ ആ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. നമ്മൾ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ പോയി പങ്കെടുക്കണം. ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എൻ്റെ ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനും പാരൻസിനൊക്കെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസർ ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈയിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.